ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാമോ എന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു പോസ്റ്റ് ഡിസൈൻ, അതായത് നിങ്ങൾ കുറേ കാലമായിട്ട് കമൻറ്റ് ബോക്സിന് ലൈവ് എന്നാലൊക്കെ ചോദിക്കുന്ന ആ ഒരു പോസ്റ്റ് ഡിസൈൻ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു NKLEDITS ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഗൈസ്, നമ്മൾ ആ ഒരു ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് പിക്സെലാബ് എന്ന ഒരു ആപ്ലിക്കേഷനിലാണ്. ആ ഒരു ആപ്ലിക്കേഷൻ വന്ന് പ്ലേ സ്റ്റോറിലുണ്ട്, അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, പ്ലേ സ്റ്റോറിൽ പിക്സെലാബ് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ന്യൂ ടെക്സ്റ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തോളാം. ഇപ്പോൾ ശേഷം താഴെ ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും, ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും, ഇല്ലാത്തവർ ജസ്റ്റ് നോക്കും. ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടതായ ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു 1, 2, 3, 4 ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കളർ പറഞ്ഞിട്ടുണ്ടാവും, ആ ഒരു കളർ സെലക്ട് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർക്കുമ്പോൾ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷനിലായിരിക്കും, അത് നമ്മൾ ഗ്രേഡിയൻ്റിലേക്ക് സെലക്ട് ചെയ്യുക. ശേഷം ഇതേപോലെ സെലക്ട് ചെയ്യുക, അത് ഞാൻ ഓൾറെഡി ചെയ്ത കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഇതേപോലെ ഒരു ഗ്രേഡിയൻ്റ് സെറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ നോർമൽ ഗ്രേഡിയൻ്റ്, അതായത് ഈ ഒരു ഭാഗം മുകളിൽ ഈ ഒരു ഭാഗം താഴെയായിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങൾ കൈ കൊണ്ട് ഇതായി ഇതേപോലെ സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു പാർട്ടി നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടുത്തെ ഒരു കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇതിങ്ങനെ മൂവ് ചെയ്താൽ മാറ്റാൻ പറ്റും, ഇനി ഇത് മൂവ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, താഴെയുള്ള കളർ ബ്ലാക്ക് സെറ്റ് ചെയ്യുക, മുകളിലുള്ള കളർ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ബ്ലൂ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷം ഓക്കെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു രണ്ടാമത്തെ, അതായത് ഈ ഒരു സർക്കിൾ കണക്കത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ടിൽ പോവുക. ശേഷം നിങ്ങൾ ഏതൊരു സോഷ്യൽ മീഡിയയാണോ, യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റ ആണെങ്കിൽ ഇൻസ്റ്റ, അതിൻ്റെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു സ്ക്രീൻഷോട്ടാണ് ആഡ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യുക, ഇനി ഒന്നും ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആഡ് ചെയ്യും വേണ്ട. ഓക്കെ, ശേഷം ഇതാ ഇതേപോലെ ഞാൻ ഈ ഒരു പാർട്ടാണ് കൊടുക്കുന്നത്. ഇതാ ഇത്ര പോരാ, കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്താൽ നമുക്ക് ഇതേപോലെ ആഡായി വരും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതാ ഇതേപോലെ ഇത് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്യാണ്. ഇതാ ഇതേപോലെ സ്ക്രീനിൽ ഫില്ലാവുന്ന പോലെ ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ ഇതാ ഇവിടെ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, ഇത് വന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ആ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിന്നെ നമുക്കിത് ഒന്നും അനക്കാനൊന്നും പറ്റില്ല. ശേഷം നമ്മൾ ഇതേപോലെ ഈ ഒരു ഓപ്ഷനിലേക്ക് തന്നെ പിന്നെയും വരിക. സോറി, ആ ഒരു ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒപ്പാസിറ്റി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് വന്ന് ഇതേപോലെ കുറച്ച് കൊടുക്കുക. ഓക്കെ, നന്നായി കുറച്ച് കൊടുക്കുക, ഒരു 10-9 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കാണാൻ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്യുക. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ടെക്സ്റ്റ് കൊടുത്ത ശേഷം നമ്മളിവിടെ ഞാനിപ്പോൾ ഒരു 20K എന്നാണ് എഴുതുന്നത്, 20K ഇതേപോലെ എഴുതിയ ശേഷം നമ്മൾ ഒരു 2 സ്പേസ് ഇതേപോലെ വിട്ട് കൊടുക്കുക. ഫസ്റ്റും 2 സ്പേസ് ഇതേപോലെ വിട്ട് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു പാർട്ടിൽ ആ ഒരു A എന്ന് എഴുതിയ പാർട്ടിൽ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ മൂവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പം ലെമൺ മിൽക്ക് ബോൾഡ് ആ ഒരു ഫോണ്ടാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണ്ടാണ്, അധികം ആളും യൂസ് ചെയ്യുന്നൊരു ഫോണ്ടാണ്. ശേഷം ഓക്കെ കൊടുക്കുക. നമ്മൾ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിലും ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതാ ജസ്റ്റ് ഒന്ന് ഇത് ഇതേപോലെ സെറ്റ് ചെയ്താൽ മതി, വേണ്ടല്ലേ, ഇതേപോലെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതാ സൈസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്ലസ് ബട്ടൺ മൈനസ് ബട്ടൺ അങ്ങനെ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഇതിലൊരു ഗ്രേഡിയൻ്റ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ഇതാ കളറിൽ പോവുക, ഗ്രേഡിയൻ്റിൽ പോവുക. ശേഷം നമ്മളിതാ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഗ്രേഡിയൻ്റാണ്. അതെങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റും, അതായത് നമുക്ക് 3 കീയാണ് വേണ്ടത് ഇതിന്, ഫസ്റ്റ് 2 കീയിൽ നമ്മൾ ഇതേപോലെ വൈറ്റ് കളർ കൊടുക്കുക. ഇനി സെൻറ്ററിൽ എങ്ങനെ കീ ആഡ് ചെയ്യുക വെച്ചാൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പറഞ്ഞതെന്ന ഒരു മെത്തേഡ്. 2 കീ ഫ്രെയിം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, ഫസ്റ്റും സെക്കൻഡും. നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് അതേപോലെ ഒരു കീ വരും. നമുക്ക് അതേപോലെ എത്ര കീ വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ അവിടെ ഒരു കീ വന്നു, നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പുറം ഒരു കീ വരും, അങ്ങനെ വരും. ഓക്കെ, അത് അപ്പോൾ ഈ ഒരു സെൻറ്ററിലില്ല അതിൻ്റെ കളർ വന്ന് നമ്മൾ ഒരു ഗ്രേ കളറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു ഗ്രേ കളറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കളർ കറക്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഗ്രേഡിയൻ്റ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടിക്ക് കൊടുക്കുക.
എത്രയാണോ സൈസ്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, ഒരു മെത്തേഡാണ്. ഇപ്പം ഈ ഒരു ടെക്സ്റ്റ് ഒക്കെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് ഉപയോഗിച്ച് ആ ഒരു ഹാപ്പി ബർത്ത്ഡേ മെസ്സിയുടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സിയുടെ ബർത്ത്ഡേക്ക്. അപ്പം അതിൻ്റെ ടെക്സ്റ്റ് ഒക്കെ ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഇനി ഈ യൂട്യൂബ് നല്ലത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ ഇതേപോലെ റിലേറ്റീവ് പൊസിഷനിൽ വന്ന് സെൻട്രലാക്കി കൊടുക്കുക. ഇനി താഴേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ബട്ടണിൽ വന്ന് നമ്മൾ താഴേക്ക് ആക്കാം. ഇനി നമുക്കിവിടെ പാഡിങ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇതേപോലെ സെറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതിൽ ചെയ്യുന്നത് സ്പേസിങ് ആണ്, ആ ഒരു ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ്. അതിന് വേണ്ടി ഇതാ ഇതേപോലെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ സ്പേസിങ് വേണ്ടത് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ഈ സ്പേസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റിലേറ്റീവ് പൊസിഷനിൽ വന്ന് നമ്മൾ ആദ്യം സെൻട്രലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ആ ഒരു രീതിക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്പേസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് പോകും, അത് ഇതേപോലെ സെറ്റ് ചെയ്യുക. അതിലെ പൊസിഷനും നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രിവ്യൂവിൽ കണ്ട ആ ഒരു സംഭവം മീൻസ് ആ ഒരു പോസ്റ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലോഗോ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 20K എന്നുള്ള അതിൻ്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇതിൽ മോഡിഫിക്കേഷൻ വരുത്താം. നിങ്ങളുടെ ലോഗോ വെക്കാം, നിങ്ങൾക്ക് ഇവിടെ ആ ഒരു 10K എന്നുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് മാത്രം ഇവിടെ സെറ്റ് ചെയ്യുക, ഇനി ഷാഡോ ഒക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പിക്സൽ ലാബിൽ ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ വ്യൂസ്, ലൈക്സ്, കമൻസ് ഒക്കെ അനുസരിച്ചായിരിക്കും ഇതിനപ്പുറമുള്ള പിക്സൽ ലാബ് വീഡിയോസ് ഒക്കെ ചെയ്യുക. അത് മീൻസ് പിക്സൽ ലാബ് പോസ്റ്റർ ഡിസൈൻ ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്യുക. അപ്പം വേണ്ടവരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്ത് നല്ലൊരു റീച്ചിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.